ഇനി അഥവാ ഇവരടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു ടെസ്റ്റ് ഫെയിലായാൽ പിന്നെ ആ ഡീലറേറ്റ് ആ ആ പിന്നെ ബി കീപ്പറായിട്ട് നമ്മൾ ഒരു കണക്ഷനുള്ള കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഒരു ലോട്ട് പ്രോഡക്റ്റ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു നല്ല ലാർജ് സ്കെയിലിൽ ഞങ്ങൾ ചെയ്തൊരു ബിസിനസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താക്കുന്നത്, അത്രയും ട്രസ്റ്റ് നമുക്ക് ബി ക്രാഫ്റ്റ്. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം വിപണിയിലേക്ക് എത്തിക്കുക, അത് എല്ലാ ലോട്ടും നമ്മൾ ടെസ്റ്റ് നടത്തി, അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതെനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും നമ്മൾ വയനാട്ടിലെ ബി ക്രാഫ്റ്റിലൊന്ന് പോകണം. കാരണം തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ഓഫ് ഹണീസാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനി ഒരു ക്ലീഷേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, തേൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഔഷധമാണ്. പക്ഷേ ഈ ഒരു ഇത്രയും പൂവുകളിൽ നിന്നുള്ള തേൻ, അത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഔഷധ ഗുണമുള്ള തേനുകളാണോ ഈ പൂവുകളിൽ നിന്നുള്ള തേനുകൾ? ഇപ്പോൾ തേനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ, ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നത്, മാങ്ങ കഴിക്കുന്നുണ്ട്, അതേപോലെ പിന്നെ ഓറഞ്ച് കഴിക്കുന്നുണ്ട്, പിന്നെ ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെ രുചി വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഹണി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്രോഡക്റ്റാണ്. ഹണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറയുന്നത് പിന്നെ തേനീച്ചകൾ പൂവിൽ നിന്ന് എടുക്കുന്നത് ഫുൾ 100% സുക്രോസാണ്. പഞ്ചസാര 96% സുക്രോസ് ഉള്ളൂ. അതിനേക്കാൾ ഡേഞ്ചർ പ്രോഡക്റ്റാണ് സുക്രോസ്, പിന്നെ അതായത് പൂവിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ അത് തേനീച്ചകളുടെ വയറ്റിലെത്തി അവരുടെ എൻസൈമ് അമിനോ ആസിഡൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആണ് ഇത് പിന്നെ ആ സുക്രോസ് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പിന്നെ ഫ്രക്ടോസും ഗ്ലൂക്കോസും അത് പിന്നെ കാഠിന്യം കുറഞ്ഞ പഞ്ചസാരകളായി മാറുകയാണ് ദഹന പ്രക്രിയ കഴിഞ്ഞിട്ട്. ഒരു 4-5 തേനീച്ചകളുടെ വയറ്റിൽ നിന്നിട്ട് പിന്നെ ദഹന പ്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ 100% സുക്രോസ് 5% താഴേക്കാക്കി മാറ്റുന്നതാണ് തേനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കാഠിന്യം കുറഞ്ഞ പഞ്ചസാര, അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് തേൻ കഴിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ തേന് അതിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ടേസ്റ്റ് ഡിഫറൻ്റ് ഉണ്ടാവും. ഇപ്പോൾ കടുക് പൂന്തേൻ എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഈ കടുക് ഞാനിപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേന് കടുകാണ്. പക്ഷേ ഈ കടുക എവിടെ പോകുന്നത്? ഇത് മുഴുവൻ പോകുന്നത് യൂറോപ്പിലേക്കും പിന്നെ അമേരിക്കയിലേക്കുമാണ്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടുക് പൂന്തേന് ഹീറ്റ് കൂടുതൽ, ചൂട് കൂടുതൽ, ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റാവും. ഈ വാതരോഗം അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഇതിനൊക്കെ വളരെ നല്ല ഔഷധമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ആ മസ്റ്റാർഡ് അണി. അതേപോലെ ഇവിടെയൊക്കെ തണുത്ത കാലാവസ്ഥയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബോഡി ഹീറ്റാവും. അതുകൊണ്ടാണ് ഈ ഹണി മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ രീതിയിൽ മസ്റ്റാർഡ് ഹണി എന്താക്കുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പണ്ടേ തൊട്ട് കേൾക്കുന്നതാണ് തേനും വയമ്പും കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ തേനും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റി ഓഫ് തേനുകളും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും? ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ ചെറിയ കുട്ടികൾക്ക് തേന് കൊടുക്കുന്നത് എന്തിനാന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കൊടുക്കും തേന്, അതല്ലാതെ കുട്ടികളുടെ സംസാരത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഈ സംസാരിക്കും, സംസാരം കുറവുള്ള കുട്ടികൾക്ക് ഈ ചെറുനാവിൻ്റെ കംപ്ലയിൻ്റിനാണ് ചെറുതേനാണ് അതിന് കൊടുക്കുക. അപ്പോൾ അത് അന്ന് മുതലേ കൊടുക്കുന്നതാണ്. പക്ഷെ അത് നല്ലൊരു മെഡിസിനാണത്, കുട്ടികൾക്ക് സംസാരശേഷി പ്രോബ്ലത്തിനൊക്കെ ഉള്ള പിന്നെ ചെറുതേനും ഈ വയമ്പ് കൊടുക്കുന്നത് അതിനാണ്. ഇനി തേനിൻ്റെ തന്നെ വേറെ എന്തെല്ലാം ബൈ പ്രൊഡക്ട്സ് ആണ് നമുക്ക് ബി ക്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? തേനുണ്ട്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് തേന്, അതേപോലെ തന്നെ ബി വാക്സ് എന്ന് പറയുന്നത് നമുക്ക് ലിബാമായിട്ടും കാലുവിള്ളലിനൊക്കെ ഉപയോഗിക്കുന്ന അത് നല്ല രീതിയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ബി പോളൻ എന്ന് പറയുന്നത് പൂമ്പൊടി. പൂമ്പൊടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലിനൊക്കെ ഉറപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. സ്പോർട്സ്മാൻമാരായ കുട്ടികൾക്കൊക്കെ വളരെ നല്ല പ്രോഡക്റ്റാണ് ഇത് ഈ ബീപോൾ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ റാണീച്ചൻ്റെ ഫുഡ് ആണ്, റാണീച്ചൻ്റെ ഫുഡാണത്. ഒരു തേനീച്ച വിരിഞ്ഞിറങ്ങുന്ന സമയം ഈ വിരിഞ്ഞിറങ്ങുന്ന തേനീച്ചകളുടെ ഒരു 6 ദിവസം പ്രായമായ തേനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് ഊറി വരുന്നൊരു മിൽക്കാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. സാധാരണ ഒരു തേനീച്ച ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ 40 ദിവസം മുതൽ 160 ദിവസം വരെയാണ് ഒരു തേനീച്ച ജീവിക്കുക. എന്നാൽ പിന്നെ ഒരു റാണീച്ച ജീവിക്കുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ റാണീച്ച ജീവിക്കുന്നത്. ഈ റാണീച്ച അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഈ റാണീച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഈച്ചകളെക്കാളും വലുപ്പവും സൗന്ദര്യവും ആ കൂട് നിയന്ത്രിക്കുന്നതും ദിവസവും 1000 കണക്കിന് മുട്ടകൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണത്. അതിൻ്റെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് പിന്നെ ഒരു പുതിയ റാണിനെ ക്രിയേറ്റ് ചെയ്യും കൂട്ടിൽ. ആ പുതിയ റാണി വരുമ്പോൾ ഈ 2 റാണിയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആണ്
ഒരു റാണിനെ കൊല്ലുക ചെയ്യുക. അങ്ങനെയാണ് ഈ റാണീൻ്റെ മരണം ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇതിന് പവർ കിട്ടാൻ കാരണം റോയൽ ജെല്ലി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 200,000 രൂപയോളം വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ 300 ഗ്രാം ഹണിയിൽ വെറും 20 ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്തിട്ട്, സിലർ ഹണിയിലാണ് മിക്സ് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് അത് ഡെയിലി 10 ഗ്രാം വീതം കഴിക്കാനാണ്. 4,200 രൂപയാണ് അതിന് ഒരു മാസം കഴിക്കാൻ. ഇങ്ങനെ നമുക്ക് കഴിക്കുന്ന സ്ഥിരം പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവർ കഴിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് അത് കഴിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രത വന്നാൽ പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മളെ ശരീരത്തിനാണ്, നമ്മളെ ഹെൽത്തിനാണ്. അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഹണി ഷാമ്പു ഉണ്ട്, ഹണി ഫേസ് വാഷ് ഉണ്ട്, ഹണി സോപ്പ് ഉണ്ട്, ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഹണി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ബീക്രാഫ്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എത്രത്തോളം സ്റ്റാഫാണ് ബീക്രാഫ്റ്റിന് ഉള്ളത്? നമുക്ക് ഡയറക്റ്റായിട്ടിപ്പോൾ 30 സ്റ്റാഫുകളാണ് ഇപ്പോഴുള്ളത്. പിന്നെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് വേറെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ഒരു 30 ഇൻവെസ്റ്റേഴ്സ് എനിക്കുണ്ട്. നല്ല സംതൃപ്തരായ ഇൻവെസ്റ്റേഴ്സ് തന്നെ പറയാം. ഞങ്ങളൊരു പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് ആ ഫണ്ട് തിരിച്ചു വേണം എന്നാൽ 6 മാസത്തിനുള്ളിൽ ഒരു മെയിൽ മാത്രം മതി, 6 മാസം കൊണ്ട് ഈ ഫണ്ട് റീഫണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പം ഞങ്ങൾ സംതൃപ്തരെന്ന് പറയുന്നത് ഇതുവരെ ഒരാളും ഞങ്ങളുടെ നിന്ന് റീഫണ്ട് വാങ്ങിയിട്ടില്ല, കൂടുതൽ കൂടുതൽ ഇടുകയെന്നല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണ് ബീക്രാഫ്റ്റിൻ്റെ പിന്നെ സ്റ്റാഫായാലും ഇൻവെസ്റ്റേഴ്സായാലും. ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആക്ച്വലി എത്ര രൂപയാണ് ഈ ഒരു തേൻകടയിലേക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്? ഇപ്പം എത്രയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറയാമോ? സത്യത്തിൽ ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ തുകയാണ്. ഞാൻ ഈ 500 കിലോ ഹണി എടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഒരു പിന്നെ എനിക്ക് ആദ്യം ഒരു 3-4 ലക്ഷം രൂപ എനിക്ക് എന്ത് എന്നിട്ടുള്ളൂ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നീടൊക്കെ പതുക്കെ പതുക്കെയുള്ള ഗ്രോത്താണ്. പിന്നെ എല്ലാം പോയി, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ഹണി മ്യൂസിയം ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സൊക്കെ കൂടുതലായിട്ട് വേണ്ടി വന്നത്. ഇപ്പോൾ നമുക്കൊരു പിന്നെ 2 കോടിന് മുകളിലൊക്കെ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒരു പ്രതിവർഷ വിറ്റ് വരുമാനം എന്ന് പറഞ്ഞാൽ എത്ര പറയാം നമുക്ക്? പിന്നെ നമുക്ക് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ 2017-18 കോവിഡിൻ്റെ മുമ്പൊക്കെ നമുക്കൊരു 1 crore ഒക്കെ ആയിരുന്നു നമ്മളെ ടേൺ ഓവർ ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറി ഇപ്രാവശ്യത്തെ ഞങ്ങളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ 10 crore ഞങ്ങളെ ടാർഗറ്റ് ഈ പിന്നെ ഈ സാമ്പത്തിക വർഷമുള്ളത്. പക്ഷേ ഞങ്ങളതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു 3 മാസം കൂടെ ഉണ്ട്. ഈ 3 മാസത്തിൽ നമ്മൾ എന്തായാലും അത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിന്നും നെക്സ്റ്റ് ഇപ്പോൾ പറഞ്ഞ അച്ചീവ്മെൻ്റ് കൂടാതെ മറ്റെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടോ? ബീക്രാഫ്റ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് അതിലേക്ക് കടന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലെ ഒരു ഹണി മ്യൂസിയം വരാൻ പോകണം. ഹണി മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആകെ ഒരു 32 സെൻറ് സ്ഥലത്ത് ഒരു പഴയ ബിൽഡിങ് മോഡിഫൈ ചെയ്തിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബീക്രാഫ്റ്റ് ഒരു 5 acre സ്വന്തമായിട്ട് ലാൻഡ് എടുത്തിട്ടുണ്ട്. ഈ ലാൻഡിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാനെല്ലാ ആക്ടിവിറ്റീസും പറയുന്നില്ല, പക്ഷേ അതിലൊരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആ ആക്ടിവിറ്റീസെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണലി ലെവലിൽ ഒരു ഓട്ടോമേഷൻ, നമ്മൾ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ എന്നൊക്കെ പറയുമല്ലോ, ആ ലെവലിലുള്ള ഒരു പ്രോജക്റ്റാണ് ചീസ് ഫാക്ടറി. കഴിഞ്ഞു, പക്ഷെ ചീസ് ഫാക്ടറി അല്ലാത്ത വേറൊരു സ്ഥലം കണ്ട സ്ഥലമാണ് ഞാനിവിടെ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് ആ രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബീക്രാഫ്റ്റിൻ്റെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ബിസിനസ് 2014 തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഗ്ലോബലി ഇത് പോകണമെന്നാണ്. അപ്പോൾ ഗ്ലോബലി പോകുന്നതിന് ഒരു ദുബൈയിൽ ഒരു ഹണി മ്യൂസിയം എന്നുള്ളൊരു പ്രോജക്റ്റ് ആലോചനയിലാണ്. അതിന് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ നല്ല പ്ലേസും കിട്ടിക്കഴിഞ്ഞാൽ ബീക്രാഫ്റ്റ് ഈ ഹണി മ്യൂസിയം വിദേശങ്ങളിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ചെറുകിട വ്യവസായത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തുപദേശമാണ് സാറിന് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രതിസന്ധികൾ, നമുക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ, ഈ തടസ്സങ്ങൾ നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ വലിയ അവസരങ്ങൾ മുന്നിലുണ്ടാകുമ്പോഴാണ് നമുക്ക് തടസ്സം വരിക. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, എനിക്ക് ഒന്നുമില്ല, ഒരു ആക്സിഡൻറ്റ്, എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. എൻ്റെ ഒരു പിന്നെ ഇതിൻ്റെ മുമ്പുള്ള ഒരു വണ്ടി ഡസ്റ്റർ വാഹനമായിരുന്നു. അപ്പോൾ ഈ വാഹനം എനിക്കെന്നും ഞാൻ അത് മാറ്റണം, പുതിയ വണ്ടികളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും, ഇതൊന്നും എടുക്കാതെ ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 മറിയൽ മറിഞ്ഞിട്ട്
ടോട്ടൽ ലോസായി, വണ്ടി ഫുള്ളായിട്ട് പോയി. പക്ഷേ എനിക്കൊരു പരിക്കുണ്ടായില്ല, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, പുതിയ വാഹനം എടുക്കുന്നത്. അപ്പം നമുക്ക് ചില എത്ര വലിയ പ്രോബ്ലം നമുക്ക് വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ എന്തെങ്കിലും തടസ്സം വന്നാൽ ആ തടസ്സത്തുമ്മേലല്ല നമ്മൾ സൊല്യൂഷൻ മാത്രം നോക്കിയാൽ മതി, നമ്മൾ വിജയിക്കുന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പം ഇത്രയും വിശേഷങ്ങൾ കേട്ട ശേഷം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് അവർക്കും ഇതിൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം താല്പര്യം ഉണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് 3 രീതിയിലുള്ള ബിസിനസ്സിൽ മാത്രമേ ഞാൻ എന്താക്കുന്നുള്ളൂ, ഞാൻ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ഒന്ന് റിയൽ എസ്റ്റേറ്റ് ആണ്, ഒന്ന് ടൂറിസം പ്രോജക്റ്റാണ്, പിന്നെ ഹണി. ഈ 3 പ്രോജക്റ്റുമായിട്ടാണ് ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരോടും പറയാം, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പതുക്കെ മാറ്റി വയ്ക്കും, കാരണം എനിക്ക് താല്പര്യമില്ല. ഈ 3 ബിസിനസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഞങ്ങളൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഈ ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത ഉണ്ട്. നമുക്ക് രണ്ട് കമ്പനിയാണ് ശരിക്ക്, നമ്മൾ ബികാഫ്റ്റ് മാർക്കറ്റിംഗ് LLP, അത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമുള്ള ഒരു കമ്പനിയാണ്, പിന്നെ ബികാഫ്റ്റ് പിന്നെ ഹണി ആൻഡ് സ്പൈസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ മാത്രം ഞാൻ പിന്നെ എന്താക്കാറുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാറുള്ളൂ. പ്രോജക്റ്റിലേക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ പ്രോജക്റ്റ് ഞാൻ ഇപ്പോൾ 1 വർഷം കൊണ്ട് ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 1 വർഷം കഴിഞ്ഞാൽ ടൈം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനായിട്ട് എന്താവേണ്ടി വരും, കൊടുത്ത വാക്ക് ഒരു അവർക്കൊരു പിന്നെ അനിഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. പക്ഷെ മാർക്കറ്റിങ്ങിൽ അവർക്ക് പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഇത്ര ടൈം മുതൽ പ്രോഫിറ്റ് കൊടുക്കുന്നു, ആ പ്രോഫിറ്റ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട്. ഇതുവരെ കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്റർ പോലും പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചിട്ടില്ല, കൂടുതൽ കൂടുതൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ തന്നാൽ അടുത്ത് വരുന്ന ഗ്ലോബലി ഉള്ള എൻ്റെ ഹണി മ്യൂസിയം എന്നുള്ള പ്രോജക്റ്റിന് അത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഞാൻ അല്ല ചെയ്യുന്നത്, അതെനിക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ല ഇൻവെസ്റ്റേഴ്സ് വന്നാൽ ആ പ്രോജക്റ്റ് ഞാൻ എവിടെയും ചെയ്യാൻ ഉള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. ഒരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഉസ്മാൻ മഡാരിയുടെ വിശേഷങ്ങളാണ്. അതും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു തയ്യൽക്കാരിൽ നിന്നും ഒരു ഡ്രൈവറിലേക്കും, ഡ്രൈവറിൽ നിന്നും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറിലേക്കും, അതിൽ നിന്നും ഒരു തേൻ കടയിലേക്കും, ഇപ്പോൾ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്ക് എത്തുന്ന രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ബിസിനസ്മാനാണ് നമ്മുടെ ഉസ്മാൻ മഡാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് കാണുന്നത് വരെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്. Thank you.